ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ബ്രീഡിംഗ് പെയറുകളും അതുപോലെ തന്നെ കുറച്ച് ബാച്ചുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ എല്ലാവരും തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിന്ന് കോഡ് പോകുന്നത് N1 N2 എന്നുള്ള കോഡിലാണ് പോകുന്നത്. നമുക്കപ്പോൾ N1 വരുന്നത് ഗ്രീൻ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. അത് രണ്ട് ക്ലച്ച് എടുത്തിട്ടുള്ളൊരു പെയറാണ്. പക്ക ക്വാളിറ്റി ഉള്ള, അതിൻ്റെ ഗ്രീൻ കളറൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ക ക്വാളിറ്റിയാണ്. ഒരു വൈൽഡ് മാസ്ക് പോലെയാണ് ഒരു ഈ ഒരു പെയറിരിക്കുന്നത്. അപ്പോൾ അത് ഫ്രണ്ടിലായിട്ട് നമുക്ക് റെഡ് ഷെയ്ഡ് കയറിയത് കൊണ്ടാണ് അത് ഗ്രീൻ മാസ്ക് ആയത്, അല്ലെങ്കിൽ അത് വൈൽഡ് മാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ N1 കോഡ് വരുന്നത്. ഈ പെയറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 2300 രൂപയാണ് പ്രൈസ്. നമുക്ക് ഈ പെയറിന് DNA ഇല്ല, സെറ്റിൽഡ് പെയറാണ്. അപ്പോൾ N1 കോഡ് വരുന്നത്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 2300 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് N2 വരുമ്പോഴത്തേക്കും മാസ്ക് ബേഡിൻ്റെ ഒരു ബാച്ചാണ്, 10 പേരടങ്ങുന്ന ഒരു ബാച്ചാണ്. ഇതിനകത്ത് ഉള്ളത് വയലറ്റ് മാസ്ക് 4 പേര്, കൊബാൾട്ട് 4 പേര്, അതുപോലെ തന്നെ 2 ബ്ലൂ മാസ്കുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്കൊരു ഫ്ലൈയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നമ്മുടെ നാച്ചുറലായിട്ട് സെറ്റ് ആകുമ്പോഴത്തേക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ കഴിയും. 5 മാസമാണ് ഇവരുടെ പ്രായം വരുന്നത്. അപ്പോൾ നമുക്കൊരു 7-8 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് പിടിക്കുന്നവരെ പിടിച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ N2 കോഡ് വരുന്നത്. ഇതിനകത്തുള്ളത് വയലറ്റ് മാസ്ക് 4, കൊബാൾട്ട് മാസ്ക് 4, അതുപോലെ തന്നെ 2 ബ്ലൂ മാസ്ക്. N2 ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 8000 രൂപയാണ് പ്രൈസ് വരുന്നത്. എല്ലാം നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് കേട്ടോ. ഇതിനകത്ത് 9 ബേഡിന് ഞാൻ റിങ് ഇട്ടിട്ടുണ്ട്. DNA എടുക്കുന്നവർക്ക് ആ റിങ് ID വെച്ച് DNA എടുക്കാം. അപ്പോൾ N2 പ്രൈസ് വരുമ്പോഴത്തേക്കും 8000 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിന്ന് N3 വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്രീൻ ഒപ്പലൈൻ്റെ ഒരു പെയറാണ്. DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ള 6 മാസമായിട്ടുള്ള ഒരു പെയറാണ്. അപ്പോൾ നമുക്കൊരു 7 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമാരെ ബ്രീഡ് ചെയ്യിപ്പിക്കാം. നമുക്കൊരു പീസ് റേറ്റ് തന്നെ ഏകദേശം 5000 രൂപ വില വരുന്ന പെയറാണിത്. കാരണം ഞാൻ ഈ 5000 രൂപയെന്ന് പറയാൻ കാരണം, ഞാനിവിടെ മെയിലില്ലാണ്ട് നമുക്ക് DNA എടുത്തപ്പം ഒരു 4 പേര് ഫീമെയിലായിരുന്നു. അപ്പോൾ മെയിലിന് വേണ്ടി ഒരുപാട് സുഹൃത്തുക്കളെ വിളിച്ചപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ഒരു പീസിന് 5000 രൂപ വെച്ചാണ് ചോദിച്ചത്. അപ്പോൾ പലയിടത്തും പല രീതിയിലുള്ള വിലയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പെയറിൻ്റെ വില വരുന്നത്, പെയർ റേറ്റ് വരുന്നത് 6000 രൂപയാണ് പെയർ റേറ്റ് വരുന്നത്. DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ള പെയറാണ്, ഗ്രീൻ ഒപ്പലൈൻ്റെ പെയറാണ്. N3 കോഡ് വരുന്നത്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 6000 രൂപയാണ് പ്രൈസ്. അപ്പോൾ കൂടാതെ നമുക്കിന്ന് N3 വരുമ്പോഴത്തേക്കും യൂവിങ് ഒപ്പലൈൻ ഫീമെയിൽ, അതുപോലെ തന്നെ ഗ്രീൻ ഒപ്പലൈൻ മെയിലുമാണ്. DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ള 5 മാസം പ്രായമുള്ള പെയറാണിത്. അപ്പോൾ യൂവിങ്ങിനൊക്കെ നേരത്തെ തന്നെ ഏകദേശം ഒരു പീസിന് തന്നെ 8000-9000 രൂപയായിരുന്നു വില. അപ്പോൾ 15000 രൂപ വില ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മൾ പെയറുകളെ എടുത്തത്. അപ്പോൾ ഇപ്പോൾ ആ വിലയെല്ലാം മാറി. അപ്പോൾ നമുക്ക് തുടക്കക്കാർക്കൊക്കെ വമ്പൻ അവസരങ്ങളാണിത്, ഒരുപാട് പെയറുകളെ ഹോൾഡ് ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ N4 ഈ ഒരു പെയറിൻ്റെ കോഡ് വരുന്നത്. DNA കാർഡ് അവൈലബിൾ ആയിട്ടുള്ള പെയറാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും 7000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു പെയറിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും 7000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഗ്രീൻ ഓപ്പ്ലൈൻ മെയില്, അതുപോലെ തന്നെ യൂവിങ് ഫീമെയിലുമാണ്. N4 കോഡ് വരുന്നത്. പ്രൈസ് വരുമ്പോൾ 7000 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ കൂടാതെ നമുക്കിന്ന് N5 വരുമ്പോഴത്തേക്കും ഫിഷർ ബേഡിൻ്റെ ഒരു ബാച്ചാണ്. 6 പേരടങ്ങുന്ന ഒരു ബാച്ചാണ്. ഇതിനകത്തുള്ളത് 2 ഗ്രീൻ ഫിഷർ, 1 യെല്ലോ ഫിഷർ,
അതുപോലെ തന്നെ ആൽബിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് ഒരാൾ, ഒരു ബ്ലൂ പാസ്റ്റൽ, അങ്ങനെ ആറ് പേരാണ് ഇതിനകത്തുള്ളത്. നമുക്ക് കോളനി ബേസിലൊക്കെ ചെയ്യാനും അതൊരു ഭംഗിക്കൊക്കെ ഇടാനും പറ്റിയൊരു ബാച്ചാണ്. കോളനി ആയിട്ട് ഇവർ നാച്ചുറലായിട്ട് സെറ്റ് ആവും. അപ്പോൾ N5 ആണ് ഈ ബാച്ചിൻ്റെ കോഡ് വരുന്നത്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 4200 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ആറ് ബേഡിനും കൂടെ 4200 രൂപയാണ് പ്രൈസ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആറ് ബേഡ് വെച്ച് ബാച്ചിട്ടപ്പോഴും ഒരുപാട് പേര് ആ ഒരു ബാച്ചിനെ വിളിച്ചിരുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ ഈ ആ ബാച്ച്, ഇന്നത്തെ ബാച്ച് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ N5 ആണ് ഈ ബാച്ചിൻ്റെ കോഡ് വരുന്നത്. 4200 രൂപയാണ് പ്രൈസ് വരുന്നത്. ആറ് പേരടങ്ങുന്ന ബാച്ചാണ്. കൂട്ടുകാരെ, നമുക്കിന്ന് N6 വരുമ്പോഴത്തേക്കും വയലറ്റ് മാസ്ക് ഫീമെയിൽ, അതുപോലെ തന്നെ ഗ്രീൻ മാസ്ക് മെയിലും ആണ്. നമുക്ക് ആ ഗ്രീൻ മാസ്ക് വൈൽഡ് മാസ്കിൽ നിന്ന് ഇറങ്ങിയൊരു മെയിലാണ് കേട്ടോ. നമ്മൾ ബോൺ ചെക്ക് ചെയ്തിട്ടേക്കുന്നതാണ്. ഇതിനകത്ത് DNA ഇല്ല, സെറ്റിൽഡ് പെയറാണ്. മെയിൽ ഫീമെയിൽ, കൺഫേം മെയിൽ ഫീമെയിലാണ്. നമ്മൾ ബോൺ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കൺഫേം മെയിൽ ഫീമെയിലാണ്. കുഞ്ഞുങ്ങളാണ് ഇവർ, കാരണം 5 മാസേ ആയിട്ടുള്ളൂ. ആ ഗ്രീൻ അതിൻ്റെ ഫെതറൊക്കെ എങ്ങനെ ഇരിക്കുന്നത്, നമ്മളിപ്പോൾ പിടിച്ചതിൻ്റെ പാടുകളാണ്. അപ്പോൾ N6 ആണ് കോഡ് വരുന്നത്. പ്രൈസ് വരുമ്പോഴത്തേക്കും വെറും 1800 രൂപയാണ് പ്രൈസ് വരുന്നത്. N6 ആണ് കോഡ് വരുന്നത്. 1800 രൂപയാണ് പ്രൈസ് വരുന്നത്. ആ വയലറ്റ് മാസ്ക് പക്ക ക്വാളിറ്റി ഉള്ളൊരു വയലറ്റ് മാസ്കാണ് കേട്ടോ. നല്ല ഹെഡ് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ മാസ്കിന് നല്ല ക്വാളിറ്റി ഉണ്ട്. N6 ആണ് കോഡ് വരുന്നത്. പ്രൈസ് വരുമ്പോഴത്തേക്കും 1800 രൂപയാണ് പ്രൈസ് വരുന്നത്. അതുകൂടെ തന്നെ നമുക്കിന്ന് N7 വരുമ്പോഴത്തേക്കും 4 പേരടങ്ങുന്ന ഒരു ബാച്ചാണ്. ഫിഷർ ബേഡിൻ്റെ ഒരു ബാച്ചാണ്. ഇതിനകത്തുള്ളത് 2 ഗ്രീൻ ഫിഷർ, ഒരു ബ്ലൂ പാസ്റ്റല്, അതുപോലെ തന്നെ ഒരു യെല്ലോ ഫിഷർ. N7 ആണ് കോഡ് വരുന്നത്. ഗ്രീൻ ഫിഷറൊക്കെ നല്ല പക്ക ക്വാളിറ്റിയുള്ള ഗ്രീൻ ഫിഷറുകളാണ്. അങ്ങനെ ബേഡിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇതുപോലത്തുള്ള ഗ്രീൻ ഫിഷറൊക്കെയാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഉള്ളവർക്ക് ഈ ഒരു 4 ബേഡിനെ എടുക്കാവുന്നതാണ്. നമുക്ക് N7 ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 2800 രൂപയാണ് പ്രൈസ് വരുന്നത്. N7 ആണ് കോഡ് വരുന്നത്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 2800 രൂപയാണ് പ്രൈസ് വരുന്നത്. 2 ഗ്രീൻ ഫിഷർ, ഒരു യെല്ലോ ഫിഷർ, അതുപോലെ തന്നെ ഒരു ബ്ലൂ പാസ്റ്റൽ. കുഞ്ഞുങ്ങളാണ് ഇവർ, എല്ലാം 5 മാസമേ ആയിട്ടുള്ളൂ. ആ ബ്ലൂ പാസ്റ്റലിന് ഫെതറൊക്കെ കവറായി വരുന്നതേ ഉള്ളൂ. അതുകൂടെ തന്നെ നമുക്കിന്ന് 8th വരുന്നത് ഗ്രീൻ ഒപ്പലൈൻ ഫീമെയിൽ, അതുപോലെ തന്നെ പാർബ്ലൂ മെയിലും ആണ്. നമുക്ക് 6 മാസമാണ് ബേഡിൻ്റെ പ്രായം വരുന്നത്. അതിൻ്റെ കണ്ണിലെന്തോ തൂവലെന്തോ പറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ N8 ആണ് കോഡ് വരുന്നത്. പ്രൈസ് വരുമ്പോഴത്തേക്കും 4000 രൂപയാണ് പ്രൈസ് വരുന്നത്. N8 പ്രൈസ് വരുമ്പോഴത്തേക്കും 4000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഗ്രീൻ ഒപ്ലൈൻ ഫീമെയിൽ, പാർബ്ലൂ മെയിലും ആണ്. പ്രൈസ് വരുമ്പോഴത്തേക്കും 4000 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് കൂട്ടുകാർ, 9th ഇന്ന് അവസാനമായിട്ടും വരുന്നത് ഗ്രീൻ ഒപ്ലൈൻ്റെ ഒരു ഫീമെയിലാണ്. ഈ ബേഡിന് നമ്മുടെ കാലിന് ചെറിയ വളവുണ്ട്. 1 ഇയർ ആയ ഒരു ബേഡാണ്, ഫീമെയിലാണ്. അപ്പോൾ നമുക്കൊരു പെറ്റ് പോലെയൊക്കെ വളർത്താൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ ഒരു പീസിനെ എടുക്കാം. വേറെ പ്രോബ്ലം ഒന്നുമില്ല, നല്ല ഹെൽത്തി ബേഡാണ്. നല്ലവണ്ണം ആക്റ്റീവായിരിക്കുന്ന ബേഡാണ്. ഇപ്പോൾ കാലിന് ചെറിയ വളവുണ്ട്. നമ്മളത് DNA എടുത്തിട്ടുണ്ട്. DNA കാർഡും ഉള്ള ഒരു ബേഡാണ്.
നമുക്ക് ഇതിൽ വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഇവന്മാർ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചാലും കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു കാലിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് കുഞ്ഞുങ്ങളെ ചിലപ്പോൾ നോക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ കാലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അത് ചവിട്ടി കൊന്നുകളയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഒരു ഷോ ആയിട്ട് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ബേഡിനെ എടുക്കുക. ആ കാലാണ് വിളവ്, ആ തൂങ്ങിക്കിടക്കുന്ന ആ കാലിനാണ് അതിന് വിളവുള്ളത്. എന്നാലും നമ്മളന്ന് ഡി എൻ എയൊക്കെ എടുത്ത് 1 ഇയർ ആയ ബേഡാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ബേഡിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും 1,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഈ ബേഡിനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള മനസ്സില്ല. കാരണം നമ്മൾ ഏത് സാധനമായിരുന്നാലും നമ്മൾ ഒരു തുക കൊടുത്ത് വാങ്ങിയാലും നമ്മളത് അതിനൊരു വിലയുണ്ടാവും എപ്പോഴും. അപ്പോൾ N9 ആണ് കോഡ് വരുന്നത്. ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ. നമ്മൾ ആ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പീസിന് തന്നെ 6,000 രൂപ വില വരുന്ന ഒരു ബേഡാണ്. 1,000 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ആ ഒരു ബേഡ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് കാണിച്ച ഏതെങ്കിലും ബാച്ചുകളെയും പേരുകളെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് എല്ലാ ജില്ലകളിലും ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്. നമുക്ക് ഇടുക്കി ജില്ലക്കാർക്ക് തൊടുപുഴ മൂവാറ്റുപുഴ വന്ന് നമുക്ക് എടുക്കേണ്ടി വരും ബേഡിനെ. അപ്പോൾ ബാക്കി എല്ലാ ജില്ലകളിലും ട്രാൻസ്പോർട്ടേഷനുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പറഞ്ഞത് 300 രൂപയാണ്. അത് നമ്മൾ കൊടുത്തേക്കുന്ന വണ്ടിയിലാണ് നിങ്ങളെ ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മാക്സിമം വണ്ടി ബേഡിനെ കൊണ്ടുവരുമ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് തന്നെ കൂട്ടുകാർ എത്താൻ ശ്രമിക്കുക. നമ്മൾ എത്രമാത്രം ലേറ്റാവുന്നോ അവരുടെ വണ്ടിയും അത്രയും മാത്രം ലേറ്റാവും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വണ്ടി ഒരുപാട് ലേറ്റായാണ് എത്തിയത്. ഒരുപാട് സുഹൃത്തുക്കൾ ലേറ്റായാണ് എത്തിയത്. പിന്നെ ഈ ക്രിസ്മസിൻ്റെ ഇപ്പോഴത്തെ തിരക്കും ഉണ്ട്, ഒരുപാട് ബ്ലോക്കുമാണ്. അപ്പോൾ കൂട്ടുകാരതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ